വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറെ അധികം തിരക്കായിരുന്നു, എനിക്ക് വീഡിയോയിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറെ അധികം കമന്റ്സിന് റിപ്ലൈ കൊടുക്കാനായിട്ടുണ്ട്, എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. ചേച്ചിക്ക് എന്ത് പറ്റി, എന്താണ് റിപ്ലൈ തരാത്തെന്നോർത്തൊന്നും ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഒന്ന് ഫ്രീ ആയിരുന്ന ഉടനെ ഞാൻ എല്ലാ കമന്റ്സിനും നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാൻ റിമൂവൽ വീഡിയോ ആണ്, ഡിറ്റാൻ റിമൂവൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന, ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതിനകത്ത് വേറെ എക്സ്ട്രാ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ടാൻ മാറ്റിയെടുക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കരം ചൂടാണ്, ഭയങ്കരമായിട്ട് വിയർക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുന്നവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട, ഭയങ്കരമായിട്ട് സൺടാൻ ഏൽക്കുന്നുണ്ടായിരിക്കും. സൺടാൻ ഏൽക്കുന്നതിലൂടെ നമ്മൾ എത്ര നല്ല സൺസ്ക്രീൻ ഇട്ടിട്ട് പോയാലും നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് ചൂട് ഏൽക്കുകയും കരിവളിക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും സൺസ്ക്രീൻ നിങ്ങൾ മറക്കരുത്, സൺബ്ലോക്ക് നിങ്ങൾ മറക്കരുത്. അത് യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കരിവളിക്കും. യൂസ് ചെയ്താൽ പോലും കരിവളിക്കുന്ന അവസ്ഥയാണ്, കാരണം അത്ര ചൂടാണ്. ഇപ്പം എന്റെയൊക്കെ ദേഹത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു പൊങ്ങുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് വലിയതായിട്ട് പൊങ്ങുകയും ചൊറിഞ്ഞടിക്കുകയും ഒന്നും ചെയ്യാതെ. ഇപ്പൊ അമ്മയുടെ ദേഹത്തൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊങ്ങുകയും ചുമന്നും ചുമന്നത്ത് അടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യണം, അതുപോലെ തന്നെ ഹെയറും നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നില്ല എങ്കിൽ ഭയങ്കരമായിട്ട് മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവുകയും പൊട്ടുന്ന പോലെ അവസ്ഥയൊക്കെ വരികയാണ്. അപ്പം കിണർ വെള്ളം ആയതുകൊണ്ട് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവർക്ക് ക്ലോറിൻ വാട്ടറിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഹെയർ കെയർ വീഡിയോസ് കാണാൻ ഇഷ്ടം എന്ന് എനിക്കറിയാം. കുറെ അധികം തിരക്കായതുകൊണ്ടൊക്കെയായിരുന്നു. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ മോട്ടർ കേടായിപ്പോയി, കത്തിപ്പോയി. അത് ഇനി അത് ശരിയാക്കുമൊക്കെ ചെയ്യണം. അപ്പം വെള്ളം കോരിയെടുത്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഹെയർ വാഷിനൊന്നും പ്രത്യേകം എനിക്ക് സമയം കിട്ടാറില്ല. എങ്കിലും ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. വലിയ കാര്യമായ പാക്കുകളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. ഒരുപാട് വെള്ളം വേണമല്ലോ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാൻ. അപ്പം ഞാൻ നമ്മുടെ കാച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ ഹെയറിനെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹെയർ കെയർ ചലഞ്ച് പോലെ നിങ്ങളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഡെയിലി ഹെയർ വാഷ് ആണല്ലോ ഇപ്പം ഞാൻ ചെയ്യുന്നത്, ചൂട് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യണം, ഈ അവസ്ഥയിലുള്ള ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് എങ്ങനെ നമ്മുടെ ഹെയർ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം, നന്നായിട്ട് വളർത്താൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുറകെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എല്ലാവരും മുടങ്ങാതെ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ എൻ്റെ കൂടെ ഫോളോ ചെയ്ത് നിങ്ങൾക്കും പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റാൻ്റെ വീഡിയോ ആണ്. അത് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്, അടിപൊളിയായിട്ട് ടാൻ മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ പാക്ക് റെഡിയാക്കുന്നതും അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് കണ്ടോ, ബെഞ്ചാറസിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് എടുക്കുന്നത്. ഇത് ക്ലിയർ ടാൻ ഫ്രീ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട് അവർ ഓൾറെഡി. ശരിയാണ്, ടാൻ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുൾട്ടാണി മിട്ടി എടുക്കാം. ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത്, നമ്മളുടെ ഫേസിലേക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേനാണ്. ഇതെന്താ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലേ? ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തേൻ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എടുക്കുന്ന ലെമണാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യണേ സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഹാഫ് മുറിച്ചെടുത്തിട്ട്, അത് മൊത്തവും വേണ്ട, കുറച്ച് ഡ്രോപ്സ് മാത്രം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ പറഞ്ഞ പോലത്തെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്, എടുത്തിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറുതായി എടുത്ത് ഞാൻ കേട്ടോ. വലുത് കിട്ടുവാണെങ്കിൽ ഒത്തിരി നീരുള്ള കിട്ടുവാണ്, അതാണ് നല്ലത്. അപ്പം ഇത് ഇതിലേക്ക് ഒഴിക്കേണ്ട. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ നമ്മളുടെ പാക്ക് ഞാൻ റെഡിയാക്കി കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പ്ലേറ്റിൽ നിന്ന് തക്കാളി കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് റബ്ബ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഫേസിലേക്ക് വന്നോളും. എന്നിട്ട് തക്കാളി നീര് നമ്മളുടെ ഫേസിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ പാത്രത്തിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു സ്ക്രബ്ബ് കിട്ടിയ നമ്മുടെ മുഖത്ത് വന്നിരിക്കുന്ന ആ ടാന് കരിവാളി പിന്നെ നന്നായിട്ട് തുടച്ച് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്താണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ, അതിന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. തക്കാളി എന്ന് പറയുന്നത് അത്ര അടിപൊളിയാണ്. നമ്മുടെ തക്കാളിയിൽ പൊട്ടാസ്യം വിറ്റാമിൻ സി ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ടാൻ റിമൂവ് ചെയ്യാനായിട്ടും
നഷ്ടപ്പെട്ടു പോയ മുഖത്തിന്റെ നിറം വീണ്ടും എടുത്തു തരാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല തിളക്കം ഉള്ളതായിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തക്കാളി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തിരുന്ന തേനാണ്. തേൻ എനിക്ക് തോന്നുന്ന കുറച്ച് പേർക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷേ തേൻ വളരെ നല്ലതാണ്. ഇതിലെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയ ഒക്കെ മാറ്റി നിർത്താനായിട്ടും, ഈ മുഖക്കുരുവൊക്കെ വരത്തില്ലേ, ചുമന്ന് തടിച്ച മുഖക്കുരു, പസ്സൊക്കെ ഉള്ള കുരുക്കൾ വരത്തില്ലേ, അതെല്ലാം നിഷ്പ്രയാസം മാറ്റാനായിട്ട് തേൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ലതാണ്, നമ്മുടെ സ്കിൻ നല്ല തിളക്കം കിട്ടാനായിട്ടും, എന്താ പറയുന്ന ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് തേൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ആഴത്തിൽ ചെന്നിട്ട് നന്നായിട്ട് ജലാംശമുള്ളതായിട്ട് നിലനിർത്തും. തേനിലെ എൻസൈമുകൾ നമ്മളുടെ സ്കിന്നിൽ മണിക്കൂറുകൾ ഒരുപാട് സമയത്തേക്ക് നമുക്ക് ഈ മോയ്സ്ചറായിട്ട് നിൽക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. തേൻ യൂസ് ചെയ്യുന്ന അടിപൊളിയാണ് സ്കിന്നിന്. കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ തേൻ സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞത് നാരങ്ങയാണ്. നാരങ്ങ ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരുപാടായാലും അധികമായാലും അമൃതവിഷമാണ്. പക്ഷെ കുറച്ച് ഡ്രോപ്സ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. കരിവാളിപ്പ് മാറ്റാനായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് എടുത്തിരിക്കുന്നതാണ് നമ്മളുടെ മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലെൻസറും തന്നെ പറയാം. നമ്മുടെ മുഖത്തുള്ള ഒരുപാടുള്ള എണ്ണയും അഴുക്കും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലതായിട്ട് നല്ല ഡ്രൈ ആക്കി വെക്കും. ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതലും മാച്ച് ആകുന്നത്, പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇങ്ങനെ എന്തിൻ്റെയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡേട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റിയിട്ട് നല്ല ക്ലിയർ സ്കിൻ തരാനായിട്ട് മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതും മസ്റ്റ് ആയിട്ട് മറക്കരുത്. ഇനി മുൾട്ടാണി മിട്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് വീക്കിലി 2 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ പാക്കിട്ടതിന് ശേഷം നിങ്ങളൊരു 15 to 20 minutes വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ഒരുപാട് വലിഞ്ഞു മുറുകാൻ നിൽക്കേണ്ട കേട്ടോ. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ ഒന്ന് മുഖത്തേക്ക് വെള്ളം ഒഴിച്ച് സ്ക്രബ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുതേ. അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാൻ പെട്ടെന്ന് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നിയായിരുന്നു ഈ സീസണിൽ എല്ലാവർക്കും വെയിലിന്റെ ഇഷ്യൂസ് ഒരുപാട് കാണുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്, അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാവേ, എങ്ങനെയാണ് ഈ ചൊറിഞ്ഞ് തടിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് സ്കിന്നിനെ നിർത്തി. എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചെറു പയ്യെ പയ്യെ മാറ്റിയെടുക്കുകയാണ്. ഭയങ്കരമായിട്ട് വയസ്സായിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു, അതിനെയൊക്കെ ഞാൻ മാറ്റിയെടുത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഈ ഒരു പറഞ്ഞ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തോളൂ, തീർച്ചയായിട്ടും റിസൾട്ട് ഇടുന്നതാണ്. തക്കാളി എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനായിട്ടും നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലം ഒക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു കാര്യങ്ങളും കൂടെ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ലെമൺ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പും, അതിന് പകരമായിട്ട് തൈര് നിങ്ങൾക്ക് എടുക്കാം. ഇനി തൈര് ലെമണും വേണ്ടെങ്കിലും രണ്ടും സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൺടാൻ മാറ്റാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ലെമണും തൈരും എന്നൊക്കെ പറഞ്ഞ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കടലമാവും തൈരും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പാക്ക്, അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് മാച്ചാകാത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. അത് മാച്ചാകുന്നവരാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്തോളും, നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നുപോയത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.